السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. ما بعد، اسنهم الله مؤمنين الله الله നല്ലത് പറയാനും കേൾക്കാനും പ്രചരിപ്പിക്കുവാനുമുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, താഹിർ വ്ളോഗ്സിൽ നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം സുന്നത്ത് നോമ്പാണ്. സുന്നത്ത് നോമ്പുകളെ നമുക്ക് മൂന്നായി തരംതിരിക്കാവുന്നതാണ്. ഒന്ന്, എല്ലാ ആഴ്ചകളിലും ലഭിക്കുന്ന സുന്നത്ത് നോമ്പുകൾ. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും ലഭിക്കുന്നത് കൊണ്ട് എല്ലാ ആഴ്ചകളിലും ലഭിക്കുന്ന സുന്നത്ത് നോമ്പുകൾ എന്ന് നമുക്കിതിനെ പറയാം. മറ്റൊന്ന്, എല്ലാ മാസങ്ങളിലും ലഭിക്കുന്നത്. അയ്യാമുൽ ബൈദിൻ്റെ അയ്യാമുസ്സൂദ എന്ന് പറയുന്ന വെളുത്ത രാവ്, കറുത്ത രാവ് എന്ന് പറയുന്ന നോമ്പ്, ഇത് എല്ലാ മാസങ്ങളിലും ഉണ്ടാകും. 11, 12, 13, 27, 28, 29, 30 ഇങ്ങനെ ഉണ്ടാവും. ഇനി വർഷത്തിൽ മാത്രം ലഭിക്കുന്ന അറഫ നോമ്പ്, ആഷൂറ നോമ്പ്, താസുഅ നോമ്പ്. എന്നാൽ നോമ്പിനിക്ക് വളരെയധികം ശ്രേഷ്ഠതയുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം കുല്ലു അമലിബിന് ആദമ ലഹു ഇല്ലസ്സൗം, എല്ലാ അമലും അത് മനുഷ്യനിക്കുള്ളതാണ് നോമ്പ് ഒഴികെ. നോമ്പ് എനിക്കുള്ളതാണ്, നോമ്പിനിക്ക് ഞാനാണ് പ്രതിഫലം നൽകുന്നത്. എൻ്റെ കാരണത്തിന് വേണ്ടി അവൻ ഭക്ഷണം, അവൻ വെള്ളം, മറ്റു കാര്യങ്ങളൊക്കെ അവൻ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മാത്രമല്ല, സുന്നത്ത് നോമ്പിൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മൻ സാമ അള്ളാഹുവിന്റെ മാർഗത്തിൽ വല്ലൊരുത്തനും നോമ്പനുഷ്ഠിച്ചാൽ അവന്റെ ദാത്തിന്, അവൻ മുഖമെന്ന് പറഞ്ഞാൽ അവന്റെ ദാത്ത്, അവന്റെ ശരീരത്തിന് അള്ളാഹു തല 70 വർഷത്തെ ദൈർഘ്യം നരകത്തെ തൊട്ട് കാക്കും എന്ന് അള്ളാഹു തല പറയുന്നുണ്ട്. അപ്പോൾ നോമ്പിനിക്ക് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്. അതുപോലെ തന്നെ സ്വർഗീയ ലോകത്ത് തന്നെ നോമ്പുകാർക്ക് പ്രത്യേകമാക്കപ്പെട്ട കവാടങ്ങളുണ്ട് എന്നൊക്കെ നാം മനസ്സിലാക്കിയവരാണ്. ഈ നോമ്പുകളുടെ കൂട്ടത്തിൽ മറ്റു നോമ്പുകളെ അപേക്ഷിച്ച് എല്ലാം വളരെ ശ്രേഷ്ഠമുള്ള ഒരു നോമ്പാണ് അറഫ നോമ്പ്. ഹാജിമാരെല്ലാവരും ഇസ്ലാമിൻ്റെ 5-ാമത്തെ കർമ്മമായ പരിശുദ്ധമായിരിക്കുന്ന ഹജ്ജ് കർമ്മം ചെയ്യാൻ വേണ്ടി അറഫയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ലക്ഷോവിലക്ഷം ഹാജിമാർ, രാജാവായാലും പ്രജയായാലും പണക്കാരനായാലും പണ്ഡിതനായാലും എല്ലാവരും അള്ളാഹുവിൻ്റെ അടുക്കൽ സമതുല്യരായിക്കൊണ്ട് ഒരേ രീതിയിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക്കല ശരീക്കല കലബ്ബൈക്ക് എന്ന് ഉരുവിട്ടുകൊണ്ട് അറഫ മൈതാനത്തെ ധന്യമാക്കിക്കൊണ്ട് എത്രത്തോളമെന്ന് പറഞ്ഞാൽ ഒരു മേൽക്കൂര പോലുമില്ലാതെ, ഒരു തണൽ പോലുമില്ലാതെ അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്
കത്തിജ്വലിക്കുന്ന സൂര്യന് താഴെയായിട്ട് നിൽക്കുന്ന ഹാജിമാർ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരോട് മനസ്സാ അവരോട് ഐക്യപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നോൽക്കുന്ന നോമ്പാണ് അറഫ നോമ്പ്. ആയതുകൊണ്ട് തന്നെ മറ്റു നോമ്പുകളെ അപേക്ഷിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പിനിക്ക് വളരെയധികം ശ്രേഷ്ഠത കൽപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസിൽ ഇപ്രകാരം പറയുന്നുണ്ട്, സിയാമു യൗമി അറഫ احتسب ان يكفر السنه التي قبله والسنه التي بعده. അവൻ ഏതൊരു വർഷത്തിലാണോ ഉള്ളത് ആ ഒരു വർഷത്തെ മുഴുവൻ പാപങ്ങളും ഈ വർഷത്തിന് ശേഷമുള്ള മറ്റൊരു വർഷത്തെ പാപവും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനക്ക് പൊറുക്കപ്പെടും എന്ന് പറഞ്ഞാൽ രണ്ട് വർഷത്തെ എല്ലാ പാപങ്ങളും അവനക്ക് പൊറുക്കപ്പെടും എന്ന് മാത്രമല്ല, ഒരു വർഷം കൂടി അവൻ ജീവിക്കാൻ തന്നെ വലിയൊരു ജീവിതം ആയുഷ് ദീർഘിക്കാൻ തന്നെ വലിയൊരു കാരണമാണ് അറഫ നോമ്പ്. ഹാജിമാരില്ലാത്ത എല്ലാവർക്കും ഈ നോമ്പ് വളരെ ശക്തിയായ സുന്നത്തുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫ നോമ്പ് നോറ്റിട്ടുണ്ട്. ആയതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ദുആ വസിയ്യത്തോടുകൂടി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.